ഹായ് ഓൾ, വെൽക്കം ടു കോമഡി ക്രാക്കർ. ഞാൻ അക്ഷരം. സെറ്റ് എക്സാം നമുക്ക് ജനുവരി 22-നാണല്ലേ. അപ്പോൾ എല്ലാവരും തകൃതിയായിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. കേറ്റൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കേറ്റഡ് എക്സാം സെറ്റ് എക്സാമിൻ്റെ ഒരു ലെവലിലോട്ട് ഉയർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ തീർച്ചയായും കുറച്ചും കൂടെ അതിൻ്റെ നിലവാരം ഉയരുമല്ലേ. ഇനി ഒരു റിവിഷൻ ഫേസ് ആണ്. അപ്പോൾ എത്രയും വേഗം നമ്മൾ എന്താണ് റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ഏരിയ നമുക്ക് സ്പെസിഫിക് ആയിട്ടും 6 യൂണിറ്റുകളും ഓരോ യൂണിറ്റിലും 20 മൊഡ്യൂളുകളുമാണ് സെറ്റ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് നമുക്ക് സിലബസ് തന്നതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരിക. പക്ഷേ ചോദ്യങ്ങളുടെ നിലവാരം ഉയരും, ആ കാര്യം ഉറപ്പാണ്. നമ്മുടെ കോമ്പറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെയാണ് സ്റ്റുഡൻസിനെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ടൈം ടേബിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡേ 1 എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഏറ്റവും ഒരേപോലെയുള്ള 5 ഏരിയാസും അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അല്ലേ. നോക്കിക്കേ, ചോസേഴ്സ് ഏജ് ഏതൊരു ലിറ്ററേച്ചർ നോക്കിയാലും എവിടുന്നാണ് തുടങ്ങുന്നത്? ചോസറിൻ്റെ ഏജിൽ നിന്നാണ്. അപ്പോൾ ഡേ 1 നമ്മൾ എന്ത് പഠിക്കും? ചോസേഴ്സ് ഏജ് പഠിക്കുന്നു, ഏർലി റിനൈസൻസ് ഇൻ ഇംഗ്ലണ്ട്, പിന്നീട് ലേറ്റ് റിനൈസൻസ് ഇൻ ഇംഗ്ലണ്ട്, ബിഗിനിങ് ഓഫ് ദ ഇംഗ്ലീഷ് പ്രോസ്, റൈസ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ, ഇത്രയും ഏരിയ നമ്മൾ കവർ ചെയ്യും. ഇത്രയും ഏരിയ കവർ ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഓരോ ഏരിയയെക്കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കും. അതുകൂടാതെ എന്താണ്, എക്സാംസും കൂടെ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. ഇനി ഡേ 2 നോക്കിയാലോ. മൊഡ്യൂൾ 6 റിവഞ്ച് ട്രാജഡി, മൊഡ്യൂൾ 7 എലിസബത്തിൻ തിയേറ്റർ, മൊഡ്യൂൾ 8 ഷേക്സ്പിയർ, മൊഡ്യൂൾ 9 ഷേക്സ്പിയറിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ലാംഗ്വേജ് ഫോളിയോ, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ്, ദെൻ മൊഡ്യൂൾ 10 മെറ്റാഫിസിക്കൽ പോയട്രി. അപ്പോൾ ഇത്രയും ഏരിയ ആകുമ്പോൾ നമ്മൾ ഒന്നിച്ചത് കവർ ചെയ്യുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇതേപോലെ 25 ദിവസത്തേക്കുള്ള കൃത്യമായിട്ടുള്ള ടൈം ടേബിളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 25-ാമത്തെ ദിവസം നമുക്ക് എന്തായിരിക്കും? ഒരു റിവിഷൻ എക്സാം ആയിരിക്കും. കറക്റ്റ് നമ്മുടെ സെറ്റ് എക്സാം എങ്ങനെയാണോ നടത്തുന്ന അതേ പാറ്റേണിലൊരു എക്സാം നിങ്ങൾക്ക് എഴുതി നോക്കാം. അപ്പോൾ എല്ലാ ഏരിയയും കവർ ചെയ്ത് ഏത് രീതിയിൽ ചോദ്യം വന്നാലും നിലവാരം ഇനി ഉയർന്നാലും നമ്മളെന്താണ് എക്സാം എഴുതാൻ കഴിയുന്ന തരത്തിലോട്ട് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മുടെ സെറ്റ് ബാച്ചിലേക്ക് വീണ്ടും അഡ്മിഷൻ നടക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ സെറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് താങ്ക് യു.